ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ എൻ്റെ തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതും കൂടി ഒന്ന് പ്രസ് ചെയ്യുക കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും SBS മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ, പഴയൊരു ഷർട്ട് ഉപയോഗിച്ചിട്ട് വെറും 10 മിനിറ്റ് കൊണ്ട് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ഫ്രോക്കാണ്. തുടക്കക്കാരാണെങ്കിൽ പോലും ഈ ഫ്രോക്ക് വളരെ ഈസി ആയിട്ട് തന്നെ പെട്ടെന്ന് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഞാനിവിടെ 3 വയസ്സുള്ള കുട്ടിയുടെ അളവിലാണ് ഫ്രോക്ക് തയ്ക്കുന്നത്. ഫ്രോക്ക് തയ്ക്കാനായിട്ട് ഞാനിവിടെ ലാർജ് സൈസിലുള്ള ഒരു കോട്ടൺ ഷർട്ടാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് സൈസിലുള്ള ഷർട്ട് വേണമെങ്കിലും ഫ്രോക്ക് തയ്ക്കാനായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ആദ്യം ഞാനിവിടെ സ്കേർട്ട് പാർട്ടിൻ്റെ ലെങ്ത്താണ് മാർക്ക് ചെയ്യുന്നത്. എനിക്ക് സ്കേർട്ട് പാർട്ടിൻ്റെ ലെങ്ത്ത് 15 ഇഞ്ചാണ് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ വേണ്ടത്. അപ്പോൾ ഞാൻ 1/2 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി കൂട്ടിയിട്ട് 15.5 ഇഞ്ച് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് മാർക്ക് ചെയ്യുക. അതിനുശേഷം ഞാനിവിടെ ഉള്ള പോക്കറ്റ് ഒന്ന് സ്റ്റിച്ച് പൊട്ടിച്ചെടുക്കുകയാണ്. പോക്കറ്റ് നമുക്ക് ആവശ്യമുണ്ട്, അതങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇനി മാർക്കിങ്ങിലൂടെ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം. സ്കേർട്ട് പാർട്ട് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നമുക്ക് മുകൾ പാർട്ടിലേക്ക് വേണ്ടിയുള്ള തുണിയൊന്ന് കട്ട് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഈ ഷർട്ടിൻ്റെ ബാക്കിയുള്ള സൈഡ്, മുകൾ സൈഡ് ഇതുപോലെ രണ്ടായിട്ടൊന്ന് മടക്കി കൊടുക്കുക. ബട്ടൺസൊക്കെ കറക്റ്റ് സെൻറ്ററിലായിട്ട് വരുന്നത് പോലെ വെച്ചിട്ട് വേണം മടക്കി കൊടുക്കാനായിട്ട്. ഇതുപോലെ കറക്റ്റായിട്ട് തന്നെ വെച്ച് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ബോഡി പാർട്ടിൻ്റെ ലെങ്ത് എത്രയാണോ വേണ്ടത് വെച്ചാൽ അതൊന്ന് മാർക്ക് ചെയ്യാം. ഞാനിവിടെ തയ്യൽ തുമ്പും കൂടി കൂട്ടിയിട്ട് 9 ഇഞ്ചാണ് ബോഡി പാർട്ടിൻ്റെ ലെങ്ത് എടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇതുപോലെ ലെങ്ത് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നെക്കിൻ്റെ വീതി ഒന്ന് മാർക്ക് ചെയ്യാം. ഞാനിവിടെ 2 ഇഞ്ചാണ് നെക്കിൻ്റെ വീതി മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. നെക്കിൻ്റെ ഇറക്കം 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. 1/2 ഇഞ്ച് ഷോൾഡർ ജോയിൻ ചെയ്യാൻ വേണ്ടിയുള്ള തയ്യൽ തുമ്പ് അടക്കമാണ് 3 ഇഞ്ച്. ഫ്രണ്ടിലും ബാക്കിലും ഞാൻ സെയിം അളവ് തന്നെയാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബാക്ക് നെക്കിൻ്റെ ഇറക്കം കുറച്ചിട്ട് എടുക്കാം. ഇനി ഷോൾഡർ മാർക്ക് ചെയ്യാം. ഞാനിവിടെ 3 ഇഞ്ച് ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം കൈക്കുഴി മാർക്ക് ചെയ്യണം. കൈക്കുഴി ഞാനിവിടെ 4.5 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. ഇതുപോലെ മാർക്ക് ചെയ്തതിന് ശേഷം ഇവിടെ നിന്ന് മുകളിലേക്ക് 1 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ റൗണ്ടായിട്ട് മാർക്ക് ചെയ്ത് എടുക്കുക. ഇനി നമുക്ക് ചെസ്റ്റ് വിഡ്ത്ത് മാർക്ക് ചെയ്യാം. ഞാനിവിടെ 6 ഇഞ്ച് ചെസ്റ്റ് വിഡ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. പ്ലസ് 1 ഇഞ്ചാണ് ഞാൻ തയ്യൽ തുമ്പ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അതിൻ്റെ അരയുടെ അവിടെ ഞാൻ 5.5 ഇഞ്ച് വീതി മാർക്ക് ചെയ്ത് കൊടുത്തു. പ്ലസ് 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി മാർക്ക് ചെയ്തിട്ടുണ്ട്. തയ്യൽ തുമ്പൊക്കെ നിങ്ങൾക്ക് വേണ്ടതുപോലെ എടുക്കാം. ഇനി ഇത് മാർക്ക് ചെയ്തതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ നമ്മളിപ്പോൾ ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും വേണ്ടിയുള്ള മുകൾ പാർട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇത്രയുമാണ് ഈ ഫ്രോക്കിന് വേണ്ടിയുള്ള കട്ടിംഗ്. ഇനി നമുക്കിതിൻ്റെ സ്റ്റിച്ചിങ്ങിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യം ഞാനിവിടെ മുകൾ പാർട്ടിൻ്റെ ഫ്രണ്ട് സൈഡാണ് സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നത്. ഫ്രണ്ട് സൈഡിലെ പീസ് ഇതുപോലെ വെച്ചിട്ട് ഈ ബട്ടൺസിൻ്റെ ഇവിടെ ഉണ്ടല്ലോ, ഞാനൊരു 1.5 ഇഞ്ച് വിട്ടിട്ട് താഴത്തോട്ടൊന്ന് സ്റ്റിച്ചിട്ട് കൊടുക്കുകയാണ്. നെക്കിൻ്റെ ഇറക്കം ഞാൻ 3 ഇഞ്ച് എടുത്തത് കൊണ്ടാണ് ഇതുപോലെ 1.5 ഇഞ്ച് ഫ്രണ്ടിൽ വിടുന്നത്. 3.5 അതിന് കൂടുതലോ നെക്കിൻ്റെ ഇറക്കം എടുത്തിട്ടുള്ളവർ മുകളിൽ നിന്നും താഴത്തോട്ട് തന്നെ സ്റ്റിച്ച് ചെയ്യാം. ഇതുപോലെ 1.5 ഇഞ്ച് വിടണമെന്നില്ല. ഇനി ഫ്രണ്ട് പീസിൻ്റെ നല്ല വശത്തേക്ക് ബാക്ക് പീസിൻ്റെ നല്ല വശം ഇതുപോലെ വെച്ചിട്ട് 1/2 ഇഞ്ച് വിട്ടിട്ട് ഷോൾഡർ ഒന്ന് ജോയിൻ ചെയ്തെടുക്കണം. ഇനി നമുക്ക് നെക്ക് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യാം. ഞാനിപ്പോൾ നെക്ക് ഇതിൽ തന്നെ ചെറുതായിട്ട് മടക്കിയിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ക്രോസ് പീസ് ഉപയോഗിച്ചിട്ടും നെക്ക് സ്റ്റിച്ച് ചെയ്യാവുന്നതാണ്. പെറ്റിക്കോട്ടിനൊക്കെ മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യുന്നത് പോലെ തന്നെ വളരെ ചെറുതായിട്ടാണ് ഞാനിപ്പോൾ മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ നെക്ക് ഞാൻ ഇതുപോലെ കറക്റ്റായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കൈക്കുഴിയും അതേപോലെ തന്നെ ചെറുതായിട്ട് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യാം. നിങ്ങൾ നെക്കിന് ക്രോസ് പീസ് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളതെങ്കിൽ കൈക്കുഴിയും ക്രോസ് പീസ് വെച്ചിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുക.
അപ്പോൾ മുഗൾ പാട്ട് ഞാൻ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്കേർട്ട് പാട്ട് എടുക്കാം. ആദ്യം ഞാനിവിടെ സ്കേർട്ട് പാട്ടിൻ്റെ റൈറ്റ് സൈഡിലേക്ക് നേരത്തെ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള പോക്കറ്റ് വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ്. മുകളിൽ നിന്നും താഴത്തോട്ട് ഒരു 2 ഇഞ്ച് വിട്ടിട്ടാണ് ഞാനിപ്പോൾ പോക്കറ്റ് വയ്ക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം പോക്കറ്റ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്താൽ മതി, വേണ്ടാന്നുണ്ടെങ്കിൽ പോക്കറ്റ് വയ്ക്കണ്ട. അപ്പോൾ പോക്കറ്റ് ഞാൻ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഷർട്ടിൻ്റെ ഈ ബട്ടൺസ് ഉള്ളിടത്ത് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കണം. താഴെ വരെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുക. ഇനി മുഗൾ പാട്ടിൻ്റെ സൈഡ് ഒന്ന് ജോയിൻ ചെയ്ത് എടുക്കണം. ഞാനിവിടെ 1 ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ടിട്ടാണ് സൈഡ് ജോയിൻ ചെയ്ത് എടുക്കുന്നത്. നിങ്ങൾ എത്രയാണോ തയ്യൽ തുമ്പ് കൊടുത്തിട്ടുള്ളത് വെച്ചാൽ അത് വിട്ടിട്ട് ജോയിൻ ചെയ്ത് എടുക്കുക. രണ്ട് സൈഡും ഒരേപോലെ തന്നെ ജോയിൻ ചെയ്ത് എടുക്കുക. ഇനി മുഗൾ പാട്ടിൻ്റെ നല്ല വശത്തേക്ക് സ്കേർട്ട് പാട്ടിൻ്റെ നല്ല വശം കറക്റ്റായിട്ട് തന്നെ വെച്ചു കൊടുക്കുക. ബട്ടൺസ് ഒക്കെ കറക്റ്റ് സെൻറ്ററിലായിട്ട് വരുന്നത് നോക്കിയിട്ട് തന്നെ വെച്ചു കൊടുക്കണം. അതിനുശേഷം നമുക്ക് സ്കേർട്ട് പാട്ടിന് എക്സ്ട്രാ എത്രയാണോ തുണി ഉള്ളതെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് ഞൊറി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. വീതി കൂടുതലുള്ള ഷർട്ടാണെങ്കിൽ ഞൊറി കൂടുതലായിട്ട് കിട്ടും. ഞാനിപ്പോൾ ലാർജ് സൈസാണ് എടുത്തിട്ടുള്ളത്, അതുകൊണ്ട് ഒരുപാടൊന്നും ഞൊറി കിട്ടുന്നില്ല. ഫ്രണ്ടിലൊരു 4 ഞൊറിയാണ് ഒരു സൈഡിൽ കിട്ടിയിട്ടുള്ളത്. ഇതുപോലെ ഫുള്ളായിട്ട് ഞൊറി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇപ്പോൾ ഞാൻ ഫുള്ളായിട്ട് ഞൊറി വെച്ച് എടുത്തിട്ടുണ്ട്. ഫ്രോക്കിന് ഇതുപോലെ പോക്കറ്റ് ഉള്ളത് കൊണ്ട് കുട്ടികൾക്കും ഈ ഫ്രോക്ക് ഒരുപാട് ഇഷ്ടപ്പെടും. വളരെ സിമ്പിളാണ്. അപ്പോൾ നിങ്ങളും ഇതുപോലെ പഴയ ഷർട്ട് ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഡെയിലി യൂസിനൊക്കെ വളരെ നല്ല ഫ്രോക്കാണിത്. അധികം മെഷർമെൻസോ കാര്യങ്ങളോ ഒന്നുമില്ല, വളരെ എളുപ്പത്തിൽ തന്നെ സ്റ്റിച്ച് ചെയ്ത് എടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിന് ഈ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ്.